फ्रेंड्स एल वीडियो स्वागत इन या वीडियो का चक् चने कुछ क्यों का नमक कुछ चक् इको अंटीट इवे कैरें अब शुरू और केरल औद्योगिक कईफल चकें पशे चकने आरु सीरियस का नाम वीटल के चकूँ ई पुत अर चक्कर मेन तमिनाटे कैटी अयकिया नमक नम्बे वीट चक आल वन और मरती नू रुपये कॉन्ट्राक्ट कई अल फ चक अब मूकावे ओलिया फुला काल कंपर प्रवणता नमु का कई पक्षे नमक लॉकडाउन प्रश्नमें चक्कर वे का नाटिल अब आदमी चक्कर वेटी तेगि चोटी वे चक् वेटर कल कुछ मुंबई इंल चक् चक् आवश्यक कूड़ी अब चको नमक चक्रे कुर चक्रे कुर ज्यूस वे उड़ीर कल नमुक इन उपकार पड़न ना चक्त करक्टी अद मरती अदमारी इन क्यों पढ़ते नमुक ई क्यों पेटू अब नमक चक्पाना नामे मरती कैर कटी इकूँ नेर मैं नमुक तोटे वैच्छे कट्ट वलचाणी अब पोपी चल भाग कैं साध्य अब अगर प्रश्न नमुक और चक् ना मरत पर चक् नमुक सीमिटी एने नलते इन या वीडियो का वेट कैशल कैर उपयोग आवश्यक इवे वीटल किणल उपयोग कैर ई कैर प्लास्टिकि कैरू अदार नाम बेन्टीट कौ ई वे उपयोग चक् चक्र साधन अब मांग कर्मोस पेल अब नाम ग्यारंटी को नेर मे चक्री वी वीदू और वीद अंजी वलपति नमुक ई कुम चक्कर पटू अब नमुक ना एंत वीडियो का इवे चक् नलते वेट नमर कमि कुटें अब अभी सिक्स एमें कमी या सैटल उपयोग नमुक ई एम कमी अपेक्षित सिक्स एमें कमी कुछ टेमरू तिक्नस कुयोदा यावे सिक्स एम उपयोग नमुक इंगे उपयोग ऐसी कमी आया मेक कुटिया मेर वीडियो काेलू अब नमक ना वीटल के प्लावन पोवे आरुम वाम उपयोग और अड़ कोल अब चक् प्लावल निरुका अब चल वीट प्लाव पर मुटत अब पल प्लाव चक्कर नमक सीसन कई मेकाल वन कल चक् वाक मे चक् चीजें वीणा नमक प्रश्न पक्षे ना वीडि മിറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന പ്ലാവ് വീട്ടിലേക്ക് ചേർന്ന് നിൽക്കുന്ന പ്ലാവുകൾ ഒരുപാട് വീട്ടിലാണ് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈ പ്ലാവുമൊക്കെ ചക്ക വീണിട്ട് വീടിന്റെ റൂഫ് അതേമാതിരി ഓടി ഷീറ്റ് അതേമാതിരി സൺസൈഡിലൊക്കെ വീണിട്ട് ചുമര് കേട് വൃത്തികേടാവുക മിറ്റത്തൊക്കെ വീണ് മിറ്റൊക്കെ വൃത്തികേടാവാറുണ്ട് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്തായാലും നമ്മൾ ഈ ചക്ക വീടിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലാവിലെ ചക്കൊക്കെ നമ്മൾ കയർ കെട്ടി ഇറക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ മരത്തിൽ കയറുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ചക്ക കറക്റ്റ് ആക്കി അറക്കാൻ പറഞ്ഞിക്കാണെങ്കിൽ പല ആൾക്കാർക്കും റിസ്ക് ഉള്ള കാര്യമാണ് ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് മരം കയറുന്ന ആർക്കും ചക്കകൾ സിമ്പിൾ ആക്കിയിട്ട് ഇറക്കാൻ കഴിയുന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു പ്ലാവിൽ കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കുളത്തിൻ്റെ വക്ക് ഒരു ഭാഗത്ത് കയർ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ചുള്ളികളൊന്നും ഇല്ലാത്തൊരു പ്ലാവായതുകൊണ്ട് തന്നെ ഒരു തളപ്പ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ശീല അതായത് മുണ്ടൊക്കെ ഉപയോഗിച്ച് തളപ്പ് കെട്ടുക കാരണം മരം കയറാൻ തളപ്പൊക്കെ സുഖമാണ് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമുക്കറിയാം നമ്മളെ വീട്ടിലെ ചക്കൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചക്ക എന്ന് പറഞ്ഞാൽ ഒരു ധാതു കലവറയാണ് അതായത് വിറ്റാമിൻ എ സി അതേമാതിരി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചക്കയാണ് ഇങ്ങനെ മാത്രമല്ല ഈ പൊണ്ണത്തടി ബ്ലഡ് പ്രഷർ അതുപോലെ പ്രമേഹത്തിനൊക്കെ ഈ പച്ചച്ചക്ക ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പല മരുന്നുകളും ഉണ്ടാക്കാമെന്ന് ഡോക്ടർമാർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ നമുക്കറിയാം ചക്കൻ്റെ വില നാട്ടിലൊക്കെ ചക്കൻ്റെ വില എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 25 റുപ്യയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ചക്ക വാങ്ങാണ കൊടുക്കണം നമ്മുടെ നാട്ടിലെ ചക്കൊക്കെ കയറ്റിക്കാണ്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവിടെയൊക്കെ നല്ല ഉഷാറിൽ സെയിലാവാറുണ്ട് അപ്പം ഈ 25 റുപ്യ ഒരു ചക്കക്ക് ഒരു കിലോന് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു വത്തൊക്കെ മിനിമം ഒരു 6 കിലോനൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ചക്ക എത്ര കിലോനായി
അപ്പം ചക്ക നമ്മൾ ഐഡിയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ചക്ക കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ അറക്കാനുള്ള ഐഡിയകളൊക്കെ പഠിച്ചിരിക്കണം. ഇപ്പോൾ കണ്ടോ ചക്ക നിലത്തെത്തി. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ലോക്ക് ലോക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചക്ക കറക്റ്റ് ലോക്കാക്കിയെന്ന് ശ്രദ്ധിക്കുക. ചക്കയുടെ കറക്റ്റ് സെൻറ്ററിലാണ് അതിൻ്റെ ലോക്കാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ നല്ല ഊരി കഴിഞ്ഞാൽ കണ്ടോ ചക്ക റിമൂവായി, അത്രേ ഉള്ളൂ. സിമ്പിള് പരിപാടിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ചക്കകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രണ്ട് ചക്ക, അതായത് പഞ്ചക്ക ഉണ്ട് വരിക്ക ചക്ക ഉണ്ട്. നമുക്കറിയാം മെയിനായിട്ട് ഈ രണ്ട് ചക്കകളൊക്കെ പൊതുവെ ഉണ്ടാവും. പിന്നെ താമര ചക്ക, മറ്റേ ചക്ക, മുള്ളൻ ചക്ക ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഈ ഇപ്പം നമ്മൾ കയറുന്ന ഈ പ്ലാവിൽ ഇതാ ഒരാളെ സഹായം ഇല്ലാതെ നമുക്ക് സിമ്പിളാക്കിയിട്ട് എങ്ങനെയും എത്ര ചക്ക, ഒരു പ്ലാവിലെ ഫുള്ള് ചക്ക തന്നെ നമുക്കൊരു വലിയ കയറും ഒരു കത്തിയും ഈ ഒരു കുളത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാവിലെ ഫുൾ ചക്ക ഒരാളെ സഹായം ഇല്ലാതെ എങ്ങനെ ഇടാന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നുണ്ട്. നമുക്കറിയാം പല വീട്ടുകാരും ഈ പ്ലാവിനെ വെറുക്കണത് എന്താ വെച്ചാൽ നമുക്കറിയത് ഉപദ്രവമായി മാറും. ഈ മഴയൊക്കെ പെയ്താൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ചക്കൻ്റെ സീസൺ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും മാർച്ച് മുതൽ ജൂലൈ വരെയാണ് ചക്കൻ്റെ സീസണ്. പക്ഷേ ഈ കുറച്ച് കഴിഞ്ഞാൽ ഇടമയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചക്കയിലൊക്കെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ചക്കൻ്റെ ടേസ്റ്റ് പോവും. അതുകൊണ്ട് തന്നെ മാക്സിമം ചക്ക നമ്മൾ എന്ത് ചെയ്യുക, യൂസ്ഫുള്ളാക്കി മാറ്റുക. പിന്നെ നിലത്ത് വീണാലും ഇപ്രാവശ്യമൊക്കെ നമുക്കറിയാം ചക്കൊക്കെ ഫുൾ വെറുതെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വെറുതെയുള്ളൊരു സമയമാണ് ഭക്ഷണത്തിനൊക്കെ. അപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ പ്രശ്നമുള്ള ഈ സമയം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്രാവശ്യത്തെ ചക്ക മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ചക്കൻ്റെ കുരുകളൊക്കെ പഴയ കാലത്തൊക്കെ നമ്മൾ മണ്ണിലൊക്കെ ഇട്ടിട്ട് മൂടി വെക്കാറുണ്ട്. എന്നാൽ മാറി ചക്ക കുരു കൊണ്ട് കറിയൊക്കെ വെക്കാൻ നല്ലതാണ്. പിന്നെ ചക്ക കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഈ ചക്കൻ്റെ മൂപ്പ് എങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ചക്കൻ്റെ മൂപ്പ് ശ്രദ്ധിക്കാൻ വലിയ പണിയൊന്നുമില്ല. ചില ആളുകൾ ചക്കൻ്റെ വലിപ്പം കൊണ്ട് മൂപ്പ് മനസ്സിലാക്കാറുണ്ട്, അതേമാതിരി കളർ കൊണ്ടും. പിന്നെ നമുക്ക് ചക്കൻ്റെ മുള്ളു നോക്കിക്കാണ്ട് മൂപ്പ് ശ്രദ്ധിക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ കണ്ടില്ല ഈ പ്ലാവിൽ ഒറ്റക്ക് ചക്ക ഇറക്കി, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ കുളത്തിൻ്റെ ഒരു സൈഡ് കണ്ടോ കുറച്ച് കട്ട് ചെയ്തു, അതൊരു കയറ് നിൽക്കാനുള്ള അത്ര ഉണ്ടായാൽ മതി. എന്നിട്ട് കറക്റ്റ് ചക്ക മരത്തിൽ കയറിയ ശേഷം കറക്റ്റ് പൗതിക്കൽ ഇതേമാതിരി ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നിലത്തിറക്കിയിട്ട് കയറൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ ആ ലോക്കിൽ നിന്ന് ചക്ക ഫ്രീ ആയി കിട്ടും. അത്ര സിമ്പിളാണ്, സിമ്പിൾ പരിപാടിയാണ് ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ഇത്ര ചില ആൾക്കാർക്കൊന്നും ഇത് അറിയില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുകൊണ്ടൊക്കെ ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല വിഷം രാസവളം ചേർക്കാത്തൊരു ഭക്ഷണമാണ് ചക്ക എന്ന് പറഞ്ഞത്. എന്തിനാണ് നമ്മളൊക്കെ യുവാക്കണേ? അതുകൊണ്ട് ഈ ചക്കൻ്റെ മുള്ള് നോക്കിക്കാണ്ട് നമുക്ക് ചക്കൻ്റെ മൂപ്പ് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആണിത്. ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.